ആലുവ പുളിഞ്ചോട് ലോട്ടറി വില്പന നടത്തിയിരുന്ന അച്ഛനും മകൾക്കും സഹായവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പക്ഷാഘാതം പിടിപെട്ട് ജീവിക്കാൻ തന്നെ വഴിമുട്ടിയ രമേശൻ മകൾ കൃഷ്ണപ്രിയ എന്നിവരുടെ ജീവിതകഥ മാതൃഭൂമി ന്യൂസ് സംരക്ഷണം ചെയ്തതിനെ തുടർന്നാണ് സഹായഹസ്തവുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയത് ആലുവ പുളി സിഗ്നലിന് സമീപമാണ് രമേശൻ വാസുദേവനും മകൾ കൃഷ്ണപ്രിയയും ലോട്ടറി കച്ചവടം ചെയ്തിരുന്നത് കോവിഡ് ബാധിച്ച് വൈകാതെ തന്നെ പക്ഷാഘാതം പിടിപെട്ട രമേശിനെ അതോടെ ആകെയുണ്ടായിരുന്ന ഡ്രൈവർ ജോലിയും നഷ്ടമായി മിശ്ര വിവാഹമായിരുന്നതിനാൽ ബന്ധുക്കളുടെ സഹായമില്ലാതെയാണ് ഈ അഞ്ചംഗ കുടുംബം മുന്നോട്ട് പോയിരുന്നത് മാതൃഭൂമി ന്യൂസ് വാർത്താകണ്ഠ വെള്ളാപ്പള്ളി നടേശൻ രമേശൻ വാസുദേവനെ ബന്ധപ്പെടുകയും ലോട്ടറി കച്ചവടം സ്വന്തമായി നടത്താനും മറ്റാവശ്യങ്ങൾക്കുമായി സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു മാതൃഭൂമി ചാനൽ കണ്ടപ്പോൾ ഇവരൊന്ന് എനിക്ക് തോന്നുകയും മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഫോൺ നമ്പർ എടുത്ത് ഞാൻ അന്വേഷിച്ച് മനസ്സിലായി ടിക്കറ്റ് വിൽപ്പന നടത്തുന്നതിന് സഹായിക്കാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ശ്രുതിക്ക് ഞാനൊരു അൻപതിനായിരം രൂപ നിങ്ങൾക്ക് അയച്ചു തരാം ദയവ് ഇത് എൻ്റെ വാക്ക് പാലിക്കേണ്ടത് എൻ്റെ ഒരു ധർമ്മവും കർമ്മവുമാണ് അതുകൊണ്ട് മാതൃഭൂമിക്കാരെങ്കിലും വന്ന് എൻ്റെ ഈ പണം വാങ്ങിച്ചു അവരുടെ വീട്ടിൽ കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു പ്ലസ് ടു തൊണ്ണൂറ് ശതമാനം മാർക്കോടെ പാസ്സായ കൃഷ്ണപ്രിയയ്ക്ക് ആലു എം എൽ എ അൻവർ സദത്തിൻ്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിംഷാദിൻ്റെയും ശ്രമഫലമായി ബംഗളൂരുവിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ഇപ്പോൾ സീറ്റിന് ലഭിച്ചിരിക്കുകയാണ് പഠനത്തിനാവശ്യമായ ഫീസും മറ്റ് സൗകര്യങ്ങളും ജീവ് ജോർജ് എലിസബത്ത് എന്നീ ഉദാരമതികൾ നൽകിയതോടെ കുടുംബം വളരെ സന്തോഷത്തിലാണ് വലിയ മനസ്സുകളുടെ സഹായത്താൽ രമേശൻ വസുദേവനും കുടുംബവും ഇനി ആശങ്കകളില്ലാതെ മുന്നേറും വിനയുണ്ണി മാതൃഭൂമി ന്യൂസ് കൊച്ചി